കേരള പി എസ് സിയിൽ ഒരു പരീക്ഷ എഴുതുക, ജോലി കിട്ടുക എന്നുള്ളതൊക്കെ പല ആളുകളുടെയും സ്വപ്നമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, സിലബസ് അനുസരിച്ച് പഠിക്കുന്നു. പക്ഷെ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നതുവരെയുള്ള ആ ഒരു സ്റ്റേജിനെ പറ്റിയിട്ടാണ്. ഈ അടുത്തൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള വാർത്തകളാണ് എൻ ജെ ഡി, അല്ലെങ്കിൽ പലരും ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജർ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉള്ളത് ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് ജോലി നേടിയിട്ടുള്ള ആളാണ്. നിലവിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നൗഫൽ ചെങ്ങനെയാണ്. അപ്പോൾ നൗഫൽ പറയൂ, ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ഈ ഒരു വരുന്ന അപ്പോയിൻമെൻറ്റ് വരെയുള്ള കാര്യങ്ങൾ? യഥാർത്ഥത്തിൽ കേരള പി എസ് സിയുടെ ഒരു പരീക്ഷ നടത്തുന്ന ഒരു പ്രക്രിയ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. പരീക്ഷ നടത്തുന്ന പ്രക്രിയ എന്നല്ല, അതിനുശേഷം അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് വരെയുള്ള ആ ഒരു കാലയളവ്. അതായത് നമ്മൾ മുൻകൂട്ടി ഉള്ള ഒഴിവിലേക്കല്ല പലപ്പോഴും പി എസ് സി പരീക്ഷ നടത്തുക. ഇപ്പോൾ എസ് എസ് സി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രതിവിനെ അറിയുന്നതായിരിക്കും, ആദ്യം ഉള്ളൊരു വേക്കൻസിയിലേക്കായിരിക്കും അവർ പരീക്ഷ നടത്തുന്നത്. അതിലേക്ക് ആളെ നിയമിച്ച് അവർ പിരിച്ചുവിടും, ആ ലിസ്റ്റ് പിന്നെ ഉണ്ടാവില്ല. പക്ഷേ കേരള പി എസ് സിൻ്റെ ലിസ്റ്റുകളെല്ലാം 3 വർഷത്തേക്ക് കാലാവധി ഉള്ളതാണ്. ഈ 3 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം നടത്തുന്നത്, പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഒരു കുഴപ്പം എന്താ ഉള്ളതെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് എത്ര വേക്കൻസിയാണ് ഈ ഒരു കാലയളവിൽ വരിക എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മുൻകൂട്ടി. അപ്പോൾ പരമാവധി വേക്കൻസികൾ പി എസ് സിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ജോലി കൂടി പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഏറ്റെടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനുകളൊക്കെ ഉണ്ടാകുന്നതും. എല്ലാ വേക്കൻസികളും ഇവരുടെ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ, കാലാവധിക്കുള്ളിൽ പി എസ് സിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ജോലി കൂടി അവർ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേൾക്കുന്ന, ഇപ്പോൾ റീസെൻ്റായിട്ട് കേൾക്കുന്ന പോലെയുള്ള ഈ ഒഴിവ് ഒരു ദിവസം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നൊക്കെയുള്ള വിഷയമൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അത് എന്താ എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഭയങ്കര, ഇതിൻ്റെ ഒരു സാങ്കേതികത നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് എൻ ജെ ഡി, എൻ ഒ സി, ഇനി ഇത് പഠിച്ചാലും പോരാ, ഇങ്ങനെയുള്ള കാര്യം നോക്കണമെന്നുള്ള. അതെ അതെ, യഥാർത്ഥത്തിൽ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പം നമ്മളൊരു പരീക്ഷ എഴുതിയിട്ട് ആദ്യം ഷോർട്ട് ലിസ്റ്റിൽ വന്നു, പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ, നമ്മൾ പി എസ് സി ആദ്യം നമുക്കൊരു അഡ്വൈസ് മെമ്മോ ആണ് അയക്കുക. നമ്മുടെ ടേൺ ആയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പി എസ് സി ഒരു നിയമന ശുപാർശ അയക്കും. പി എസ് സി നിയമന ശുപാർശ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിനും അയക്കും. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ നിയമിക്കാൻ പോകുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിനും അയക്കും. ഇന്ന ഒരാൾ, ഇപ്പോൾ പ്രദീപ് ഗോപിനാഥൻ എന്നാൾ ഈ ക്ലർക്ക് പോസ്റ്റിന് യോഗ്യനാണ് എന്നുള്ളത് അയാളെ നിയമിക്കണം എന്നും പറഞ്ഞിട്ടൊരു അഡ്വൈസ് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്കും തരും. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ അഡ്വൈസ് മെമ്മോ എന്ന് പറയുന്നത്. നമുക്ക് ഈ അഡ്വൈസ് മെമ്മോ എന്താണ്, അപ്പോയിൻമെൻ്റ് എന്താണ്, പലപ്പോഴും ഇങ്ങനെ അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടും ജോലി കിട്ടിയില്ല, ഇതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ടുണ്ടാവാറുണ്ട്. അതാണ് അഡ്വൈസ് മെമ്മോ. അതിനുശേഷം കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രദീപിന് അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കും. നിങ്ങളെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്, ഇത്ര ദിവസത്തിനുള്ളിൽ ജോലി ചെയ്യണം എന്നൊക്കെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കും. ഇതാണ് അഡ്വൈസ് ആൻഡ് അപ്പോയിൻമെൻറ്റ്. ഇനി ഇതിൽ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് കാര്യമാണ് എൻ ഒ സി എൻ ജെ ഡി. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഒരാൾക്ക് അഡ്വൈസ് മെമ്മോ പി എസ് സി കൊടുത്തു, അതായത് പി എസ് സി ആണ് ആദ്യം എനിക്ക് അയക്കേണ്ടത്, ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് വരുന്നുള്ളത്. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സാഹചര്യം വരാറുണ്ടോ, എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ വരാറുണ്ടോ? സാധാരണഗതിയിൽ ഒരാൾക്ക് അഡ്വൈസ് മെമ്മോ കൊടുത്താൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കണം എന്നാണ്. അത് സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം. വളരെ അപൂർവമായിട്ട് മുമ്പ് കെ എസ് ആർ ടി സിയുടെ കേസിലൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ വൈകി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോൾ അഡ്വൈസ് കിട്ടിയ ഒരു സമാധാനമാണ്, നമുക്ക് ജോലി കിട്ടാനായി എന്നുള്ളൊരു അഡ്വൈസ് കിട്ടിയാൽ അത് നിയമപരമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, ജോലി നമ്മുടെ കുറപ്പുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഈ എൻ ജെ ഡി ഉണ്ട്. ഈ എന്താണ് ഈ എൻ ജെ ഡി എന്ന് പറഞ്ഞ സംഭവം? എന്താണ് എൻ ജെ ഡി പറയുന്നതിന് മുമ്പ് ഞാൻ എൻ ഒ സി പറയാം. എൻ ഒ സി എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി എസ് സി എന്നൊരു നിയമന ശുപാർശ നമുക്ക് കിട്ടി. പക്ഷേ നമ്മൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ പ്രദീപ് നിലവിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രദീപിന് ഈ നിയമന ശുപാർശ കിട്ടിയെങ്കിലും ജോലി വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് പി എസ് സിനെ അറിയിക്കുന്നതാണ് എൻ ഒ സി. എന്നെ ഇതിലേക്ക് പരിഗണിക്കേണ്ടതല്ല, ഈ ജോലി മറ്റൊരാൾക്ക് കൊടുത്തോളൂ എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഈ എൻ ഒ സി ആരും കൊടുക്കില്ല.
അതായത് ഇപ്പൊ പ്രദീപിന് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ ഇത് പോയിട്ട് പി എസ് സിക്ക് എഴുതി കൊടുക്കാനൊന്നും കാരണം അത് വെറുതെ എഴുതി കൊടുത്തിട്ടും കാര്യമല്ല, ഇത് ഗസറ്റഡ് ഓഫീസർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കണം. പക്ഷെ ഇത് സാധാരണ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇത് കളക്ട് ചെയ്യുക. അവരുടെ നിയമനം വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ നിലവിൽ ജോലിയുള്ള ആളുകൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് പോയിട്ട് എൻ ഒ സി ആദ്യം വാങ്ങി പി എസ് സിയിൽ കൊടുക്കും. അത് അഡ്വൈസ് കിട്ടുമ്പോഴല്ല, അഡ്വൈസ് വരുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്യും. അഡ്വൈസ് വരുന്നതിന് മുമ്പാണ് എൻ ഒ സി കൊടുക്കുക. അപ്പോൾ അവർ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ ഇപ്പോൾ 10th റാങ്ക് ലിസ്റ്റിലുള്ള എൻ ഒ സി കൊടുത്താൽ അയാൾ ഒഴിവാക്കിയിട്ട് ആയിരിക്കും 11th പേരും. അപ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എൻ ഒ സി. എൻ ജെ ഡി എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് ഒരാൾ, ചില ആളുകൾക്ക് ഇപ്പോൾ എൽ ഡി ക്ലർക്ക് പോലെയുള്ള പരീക്ഷകൾക്ക് പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ പോകാമെന്നൊക്കെ കേട്ടത്. അപ്പോൾ കിട്ടുമ്പോൾ അത്ര നല്ല ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലരെന്ത് ചെയ്യും, ജോലി വേണ്ടെന്ന് അപ്പം തീരുമാനിക്കും. അങ്ങനെയുള്ള ആളുകളാണ് എൻ ജെ ഡി, നോട്ട് ജോയിനിങ് ഡ്യൂട്ടി. അപ്പോയിൻമെൻറ്റ് കിട്ടി പക്ഷേ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതി നിശ്ചിത ഫോമിൽ കൊടുത്താൽ അവരുടെ വേക്കൻസി വേഗം റിപ്പോർട്ട് ചെയ്യിക്കും. ഇല്ലെങ്കിൽ അത് ഒരുപാട് കാലം, ഒരു നിശ്ചിത പീരീഡ് 3 മാസക്കാലമൊക്കെ വെച്ചതിന് ശേഷം ഇയാൾ ജോലിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വേക്കൻസി വീണ്ടും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും. അത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് എൻ ജെ ഡി. നമ്മുടെ ഈ പരാമർശിക്കപ്പെട്ട ഈ കേസിലൊക്കെ ഒരു എൻ ജെ ഡി വേക്കൻസി ആയിരുന്നു, അത് അവർ വേഗത്തിൽ ചെയ്യിക്കാൻ ശ്രമിച്ചു, അതിലൊരു ചെറിയ ഡിലേ വന്നു എന്നൊക്കെ ബന്ധപ്പെട്ടാണ് ആ എന്താ പരാതി വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള പോയിന്റ് ഞാനൊന്ന് പറയാം, അത് ശരിയാണ് തെറ്റെന്നുള്ളത്. അതായത് ഇപ്പൊ ഒരു പരീക്ഷ ഒരാൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ കിട്ടുന്നു, പിന്നെ അവരൊക്കെ ചേർന്ന് ഒരു റാങ്ക് ഹോൾഡേഴ്സ് ഒരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്യും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പ്രക്രിയയൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ അഡ്വൈസ് കിട്ടുന്നതിന് മുന്നേ തന്നെ ജോലി വേണ്ട എന്നുള്ളതാണെങ്കിലാണ് എൻ ഒ സി കൊടുക്കുക. അതല്ലേ ശരിയാണ്. ഇനിയിപ്പോൾ അഡ്വൈസ് കിട്ടി അപ്പോയിൻമെന്റ് കിട്ടിയതിന് ശേഷം നല്ല എന്താ പറയുക, ഓൾറെഡി ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ചിലപ്പോൾ ആ പോസ്റ്റിലേക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അപ്പോയിൻമെന്റ് കിട്ടിയതിന് ശേഷം കൊടുക്കേണ്ടതാണ് എൻ ജെ ഡി എന്നുള്ള സംഭവം. അപ്പോൾ ഇത് രണ്ട് ഉദ്യോഗാർത്ഥിയാണ് കൊടുക്കേണ്ടത്. യെസ് ഉദ്യോഗാർത്ഥിയാണ് കൊടുക്കേണ്ടത്. അത് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടൊക്കെ കൊടുക്കും. കാരണം ഇത് ഒരാളുടെ ജോലിയുടെ കാര്യമാണ്. ഇപ്പോൾ പ്രദീപിൻ്റെ എൻ ഒ സി ഞാൻ എങ്ങനെ ഉണ്ടാക്കി പി എസ് സി കൊടുത്തതിൻ്റെ ജോലി പോയാലും അല്ലേ. പക്ഷേ അപ്പോൾ അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രം കൗണ്ടർ സൈൻ ചെയ്തിട്ടൊക്കെ ഇയാളെ ഞാൻ വ്യക്തിപരമായിട്ട് അറിയാം, എൻ്റെ മുന്നിന്നാണ് ഇതിൽ അവർ ഒപ്പിട്ടിട്ടുള്ളത് എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് അത് കൊടുക്കുക. പക്ഷേ അത് റാങ്ക് ഹോൾഡേഴ്സ് ഇത് കാര്യമായിട്ട് ചെയ്യാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഇൻസിഡൻറ്റ്, മലപ്പുറം ജില്ലയിലെ റാങ്ക് ഹോൾഡേഴ്സിനായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിലായിട്ട് വർക്ക് ചെയ്യുന്ന പൊന്നാനിയുള്ള ഒരു ലേഡി ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പല പ്രാവശ്യം ഞങ്ങൾ ബന്ധപ്പെടും ഈ എൻ ഒ സി തരണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഒരാൾക്ക് ജോലി കിട്ടുന്നു, എനിക്ക് തോന്നുന്നു നല്ല യൂണിവേഴ്സിറ്റി ഉള്ളതാണ്, അവരെന്തായാലും എൽ ഡിയിലേക്ക് വരാൻ പോകുന്നില്ല. പക്ഷെ അവരിത് തരാൻ തയ്യാറായില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെയുള്ള കുറച്ച് സ്ത്രീകളെ അവരുടെ വീട്ടിലേക്ക് ഇതൊന്നും പറയാണ്ട് വിട്ടു. അവര് വിളിച്ചിട്ട് എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്, അവര് പൊട്ടിനയച്ചു വിട്ടു. അപ്പോ പലരും ഇത് ഭയങ്കര എന്താ ചില ആള് എന്തുകൊണ്ടായിരിക്കും കൊടുക്കാത്തതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഇവര് നമ്മുടെ ഇതിന്റെ ഇത്രയും സാങ്കേതികത ഈ പട്ടിനയച്ചിട്ട് ആ വീട്ടിലുള്ള ഉപ്പ അച്ഛനായിരുന്നു. അപ്പം അവർക്ക് ഇതിന്റെ ഒരു സാങ്കേതികത അത്ര അറിയില്ലല്ലോ. ഇവരെന്തോ നമ്മുടെ എന്തോ ഒപ്പിടിച്ച് വാങ്ങിക്കാമെന്ന് അങ്ങനെ പേടിച്ച് ചെയ്യുന്നതാണ്. ഇതൊരു വളരെ റയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ സാധാരണ ഗതിയിൽ എല്ലാവരും സഹകരിക്കാറുണ്ടായിരുന്നു. എനിക്ക് ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇത്തരം സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ ഒ സി കൊടുക്കുക. കാരണം ഒരാൾക്ക് ജോലി കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ പല ആളുകളും ചിലരുടെ വീട്ടിലൊക്കെ കണ്ട് ഇത്രയും അപ്പോയിന്റ്മെന്റ് എനിക്ക് വന്നതാണ് എന്നൊക്കെ വന്ന അഭിമാനത്തോടെ അത് പറയാനായിരിക്കും. അതെ അതെ, അങ്ങനെ ചെയ്യാറില്ല. അതില് അത്ര കണ്ട അഭിമാനം കൊള്ളേണ്ടതുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളിത് ഒരാ നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെടുന്നല്ലേ. അപ്പൊ ഒരാൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അത് അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഗ്രൂപ്പ് അസോസിയേഷൻ ഉണ്ട്, ഇതെങ്ങനെ നമ്മൾ അവർ പരസ്പരം കണക്ട് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇപ്പോൾ എനിക്ക് റാങ്ക് ലിസ്റ്റിലൊരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു റാങ്ക് ഉണ്ട്, വേറെ ആളുണ്ട്, അപ്പോൾ ഇവരെ കണക്ട് ചെയ്യുക എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം? പി എസ് സി ചെയർമാന് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വാർത്താസമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. റാങ്ക് ഹോൾഡേഴ്സ് ഔദ്യോഗികമായിട്ടുള്ളൊരു സംവിധാനമല്ല. ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് പി എസ് സി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവർ ആ രീതിയിൽ എടുക്കില്ല. ഒരു ലിസ്റ്റിൽ വന്ന ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ നമുക്ക് അവരായിട്ട് ബന്ധപ്പെടാം എന്നുള്ളതന്നെ. അപ്പോൾ ഇതൊരു ഔദ്യോഗിക സംവിധാനം അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടും ചില ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി രൂപീകരിക്കുന്ന ഒരു സംഘടനയാണ് ഇത്. പണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത്. ഇപ്പോൾ കുറച്ചും കൂടി വാട്സപ്പും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട് ആളുകൾ. നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്.
എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇവരുടെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണോ നൗഫൽ അന്ന് പെട്ടെന്ന് ജോലി കിട്ടിയത് അല്ലെങ്കിൽ സമയം എടുക്കുമായിരുന്നു? എന്താണ് കാര്യം? ഞാൻ താരതമ്യേന അത്യാവശ്യം നല്ല റാങ്കിലായിരുന്നു, എന്നാലും എന്താ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രവർത്തനം ഇത് വേഗത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിറകിലുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ പലർക്കും ജോലി കിട്ടാൻ ഇത്തരം റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രവർത്തനം കാരണമായിട്ടുണ്ട്. അപ്പോൾ നൗഫൽ, നമ്മുടെ ഈ ഒരു അടുത്ത് പല പല ചർച്ചകൾ കേൾക്കാറുണ്ട് ഇങ്ങനെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഉദ്യോഗാർത്ഥികൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നൗഫലിന് എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? പ്രദീപിൻ്റെ പ്രേക്ഷകർ ബഹുഭൂരിപക്ഷവും ഒരു ജോലിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം വാർത്തകൾക്ക് ഒരു പരിധിക്കപ്പുറം പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം, റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുക, അതിൽ ഇടപെടുകയും ചെയ്താൽ മതി. അതിന് മുമ്പ് അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് അവർക്ക് നൽകാനുള്ള ഉപദേശം. ഒരു കാര്യം കൂടി, നമ്മുടെ കേരളത്തിലെ PSC വളരെ എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിൽ ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സുതാര്യമായിട്ടും എഫിഷ്യൻ്റായിട്ടും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം അതിലൊരു വിശ്വാസം കൂടിയും നമ്മൾക്ക് ഉണ്ടാവണം, കാരണം അതും കൂടി നമ്മുടെ പഠനത്തിനെ സഹായിക്കും. ആകെ പ്രശ്നമാണ് എന്നുള്ള ഒരു മനോഭാവത്തിൽ പോവാണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തതെന്നുള്ള ചോദ്യം ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സംശയങ്ങളൊക്കെ മാറ്റേണ്ടത് ആവശ്യമാണ്. NJD, NOC അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാര്യം, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഈ പ്രൊസീജിയർ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്, അല്ലാതെ കംപ്ലീറ്റ് നിങ്ങളെ കോംപ്ലിക്കേഷൻ ആക്കാനോ പ്രശ്നത്തിലേക്ക് തള്ളി വിടാനൊന്നുമല്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരുന്നു. നൗഫൽ, താങ്ക് യു. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടൊരു അച്ചീവേഴ്സ് മീറ്റ് ചെയ്തത് നൗഫലിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ LDC വീഡിയോ ഒക്കെ വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം. താങ്ക് യു നൗഫൽ. ഓക്കെ, താങ്ക് യു.